ഒരു സംശയമാണ്. കാരണം ഈ സൈക്കോട്ടോമിമാറ്റിക് ഡ്രഗ്സ്, അതായത് ഈ ഡിപ്രഷനും ഇതിലുമൊക്കെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ പല ട്രീറ്റ്മെന്റിന് ഹിപ്നോസിസിന് വരെ ഉപയോഗിക്കുന്ന മയക്കുമരുന്നുകൾ, ഈ അവൈലബിൾ ആയിട്ടുള്ള അപകടകരമായ മയക്കുമരുന്നുകളല്ല പറയുന്നത്, മെഡിക്കൽ ലെവലിൽ യൂസ് ചെയ്യുന്ന ഡ്രഗുകൾ മുതൽ ഇതുവരെയാണ് എല്ലാ ഡ്രഗ്സിനെയും പിടിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അത് ഈ പ്രൈമറി സജഷൻ, ഒരാളുടെ മനസ്സ് മാറ്റാനുള്ള സജഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന റിസർച്ചുകൾ പലതും നടന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്യുവർ സ്പെക്യുലേഷൻ രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്, പല ഡോക്ടർമാർ, ഡോക്ടർ പദവി എടുത്ത് മെഡിക്കൽ ഡോക്ടർമാർ ഉൾപ്പെട്ട മതം മാറ്റ കേന്ദ്രങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന്റെ ഈ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുള്ള ഈ സജഷൻസും മനംമാറ്റ രീതികൾക്കുള്ള ഒരു സാധ്യത എന്താണ് താങ്കളുടെ നിരീക്ഷണത്തിൽ? നാർക്കോ ജിഹാദും ലവ് ജിഹാദും വിഷയമായതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. മതംമാറ്റ കേന്ദ്രങ്ങൾ ആക്റ്റീവുമാണ്, പല ഡോക്ടർമാരും ഇൻവോൾവ് ആണ്. ബ്രദർ കേൾക്കാമോ? ഇതൊരു സ്പെക്കുലേഷൻ ആണ്. ഈ ഇപ്പൊ ഈ ചോദിച്ച ചോദ്യത്തിന്റെ ഒരു എക്സാക്ട് സ്പെക്കുലേഷൻ വരെ ഒന്നാമത്തെ നാട്ടിലെ സാഹചര്യങ്ങളിൽ നിന്ന് നിൽക്കുന്ന ഒരാളാണ് ഞാൻ, അതുകൊണ്ട് തന്നെ പറയാൻ എനിക്ക് സാധിക്കുന്നില്ല. പക്ഷെ നാട്ടിലെ ഒരു സൈക്യാട്രി സെറ്റിംഗിൽ ഏകദേശം ഒരു മാസത്തോളം താമസിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്റെ പഠന കാലയളവില് കേരളത്തിലെ മുസ്ലിം സമുദായം നടത്തുന്ന ഒരു സൈക്യാട്രിക് സെറ്റിംഗിനകത്ത് താമസിച്ച് ഒരു മാസക്കാലം അതിനകത്ത് താമസിച്ച് പഠനം നടത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ എന്റെ വിദ്യാഭ്യാസ കാലത്ത്. ആ ഒരു അനുഭവത്തിൽ നിന്ന് പറയാം, ആ ഒരു കേന്ദ്രത്തിൽ മതമാറ്റത്തിനെന്നല്ല എന്തൊക്കെ കാര്യത്തിന് ആളുകളെ പിടിച്ചിട്ടാലും പുറം ലോകത്തൊരു മനുഷ്യൻ അറിയാൻ പോകുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനകത്ത് ഞാനൊരു ഒരു അതിനകത്തുള്ള പേഷ്യൻസ് ഭൂരിഭാഗം മുസ്ലിംസ് ആട്ടോ, കാര്യം അതൊരു മുസ്ലിം പോപ്പുലേറ്റഡ് ആണ്. ഞാൻ സ്ഥലമൊന്നും പറയാത്തത് ആ ഒരു സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ്. അതിനകത്ത് ഞാൻ പല ആളുകളെയും ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ. അതിനകത്ത് ഒരു മദ്യപാനം നിർത്താൻ വേണ്ടി ഒരാളെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഒരു മുറി പൂട്ടിട്ടേക്കുക, ഫൈവ് സ്റ്റാർ റൂം എന്നാ പറഞ്ഞേക്കുന്നത്, സ്യൂട്ട് എന്നാ പറയുന്നത്. സ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ള ഒരു റൂം അത്രേ ഉള്ളൂ. ഞാൻ അദ്ദേഹത്തിന്റെ റൂമിലോ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. അപ്പം ഇദ്ദേഹത്തിന് വന്നിട്ട് എന്നോട് പറഞ്ഞത്, എന്തെങ്കിലും ഞാൻ ഇപ്പൊ ഇങ്ങനെയൊക്കെ നിൽക്കും, എന്തെങ്കിലും ഞാൻ ഇറങ്ങുമോ, അന്ന് ഞാൻ കുടിച്ചു മരിക്കുമെന്ന്. കാര്യം പെട്ടെന്ന് പൂട്ടിയിടുക. അപ്പൊ ഞാൻ ആലോചിച്ച്, ഇതിനകത്തൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ എന്ത്, ഒരു മാധ്യമ പ്രവർത്തനം ഉണ്ടായിരുന്നത് മാതൃഭൂമിയിലെ, ഞാൻ പേര് തുറക്കല്ലേ, വർഷങ്ങൾക്ക് മുന്നേയുള്ള മീൻസ് 2005 റേഞ്ചിലുള്ള കാലഘട്ടം കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു മാധ്യമ പ്രവർത്തനം ഉണ്ടായിരുന്നു ആ കൂട്ടത്തില്. അങ്ങനെ ഒത്തിരി ആളുകൾ അതിനകത്ത്, ചിലര് വന്ന് പെട്ടുകിടക്കുന്നവരുണ്ട്, ചിലരെ ബന്ധുക്കൾ മയക്കുമരുന്ന് അന്വേഷണമൊക്കെ മാറ്റം കൊണ്ട് നടത്തിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തിനകത്ത് പെട്ടുപോയാൽ ആ സ്ഥാപനത്തെ അത് മതപരിവർത്തനം എന്നൊരു കോൺസെപ്റ്റ് പോലും ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയാം, അത് ഞാൻ ഒരു സ്ഥാപനത്തിന്റെ ഒരു സൈക്യാട്രിക് സെറ്റിംഗ് പോലുള്ള, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വെൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള മതപരിവർത്തന കേന്ദ്രങ്ങളുടെ ഒരു ബന്ധവസിന്റെ ഒരു പ്രൊട്ടക്ഷൻ ലെയേഴ്സിന്റെ ഒരു കാര്യം പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തിനകത്ത് ഒരാൾ പെട്ടുപോയി കഴിഞ്ഞാൽ അവന് സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അത് റിയലി ഉള്ളതാണ്. അതായത് ഒരാള് ഒരു ഒരു രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന നിലയിൽ ഒരാൾ ഒരു ഒരു സ്ഥലത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ അവൻ താമസിക്കുക, അവൻ കുറച്ച് നാൾ കഴിയുമ്പോൾ അവൻ ആരാണോ അതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് ആ ആളുടെ അടിമ പോലെ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും നമ്മുടെ വെസ്റ്റേൺ മീഡിയസിലേക്ക് കാണാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ബേസ്മെന്റുകൾ, വീടുകൾക്ക് ബേസ്മെന്റുകൾ ഉള്ള രാജ്യങ്ങളുണ്ട്. ഇപ്പൊ കാനഡ, US പോലുള്ള രാജ്യങ്ങൾ മിക്കവാറും വീടുകൾക്കൊക്കെ ബേസ്മെന്റ് ഉണ്ട്. ഈ ബേസ്മെന്റിനകത്ത് ഒരാൾ കിടന്ന് കാറിയാൽ പോലും പുറത്താരും അറിയത്തില്ല. അപ്പൊ ഇത്തരം ബേസ്മെന്റുകളിൽ നിന്ന് പലരെയും 20 വർഷത്തിന് ശേഷം, 30 വർഷത്തിന് ശേഷം ഒക്കെ രക്ഷിച്ചുകൊണ്ട് വന്നിട്ടുള്ള അനേക ഇൻസിഡന്റുകൾ നമുക്ക് ഈ വെറുതെ ഒന്ന് പേപ്പർ തപ്പി നമുക്ക് കാണാൻ സാധിക്കും. ഈ ആളുകളെല്ലാം അപ്പൊ നമ്മൾ 30 വർഷമായിട്ട് ഇയാൾക്ക് രക്ഷപ്പെടാൻ അവസരമില്ലായിരുന്നു, പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള സ്വയം ലോക്ക്ഡിൻ ആയിരിക്കുന്ന ഒരു അടിമത്ത മനോഭാവം വന്നു തരും. അതിനാണ് ലോക്ക്ഡൌൺ സിൻഡ്രോം എന്നൊക്കെ, സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്നൊക്കെ നമ്മൾ പറയുന്നതിന്റെ കാരണം. അപ്പൊ ഇതുപോലുള്ള ഒരു സെന്ററിനകത്ത് ഒരാൾ വന്ന് പെടുകയും ആ ആളെ ഡ്രഗ്സ് ഉപയോഗിക്കുകയും ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഇതിനൊക്കെ പോസിബിലിറ്റി ഉണ്ട് ണോന്ന് ചോദിച്ചാൽ there is a huge possibility. സാധനം ഒരാൾക്ക് കൊടുക്കുമ്പോൾ അത് ആളിലുണ്ടാക്കുന്ന ഒരു ഒരു ഉന്മാദമുണ്ട്. അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതൊരു അഡിക്ഷനിലേക്ക് മാറും. അതൊരു മാനസികമായ അഡിക്ഷൻ അല്ല, അതൊരു ഫിസിയോളജിക്കൽ അഡിക്ഷൻ ആണ്. അതായത് ജൈവശാസ്ത്രപരമായ ഒരു അഡിക്ഷൻ ആണത്. അത്തരം ഒരു ഫിസിയോളജിക്കൽ അഡിക്ഷൻ ഒരു മരുന്നിനോടുണ്ടായാൽ ആ മരുന്ന് കിട്ടുന്നതിന് വേണ്ടി ഒത്തിരി ഈഗർ ആവും, ആളുടെ മൂഡ് മാറും. കഴിഞ്ഞ ദിവസം തന്നെ കഞ്ചാവ് വലിക്കരുതെന്ന് പറഞ്ഞതിന് ഒരു പയ്യൻ കഞ്ചാവ് അടിച്ചു വന്നു, അവസാനം അവൻ സ്വന്തം വീടിന് തന്നെ തീയിട്ട കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു പത്രത്തിൽ. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയോ ഇങ്ങനെ ഞാൻ നടന്ന സംഭവമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു കാര്യം, ഇപ്പോ സാത്താൻ സേവ ചെയ്ത ഒരു പയ്യൻ തിരുവനന്തപുരത്ത് മാതാപിതാക്കളെ വെട്ടിക്കുന്നു, ഇതിന്റെയൊക്കെ ഇങ്ങനെ
ചെയ്യാൻ കാരണം എന്താന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ഈ കഞ്ചാവ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഡ്രഗുകൾ മെഡിക്കലി യൂസ് ചെയ്യുന്ന ഡ്രഗുകൾ ആയിക്കൊള്ളട്ടെ, അത്തരം ഡ്രഗുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളൊരു അഡിക്ഷൻ രൂപപ്പെടും. ഈ അഡിക്ഷന്റെ പ്രത്യേകത മരുന്ന് കിട്ടാൻ വേണ്ടി പിന്നെ എന്തും ചെയ്യും, അതിനുവേണ്ടി മതം മാറണോ മതം മാറാം എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡിലേക്ക് എത്തും. പക്ഷെ നാർക്കോ ജിഹാദ് എന്ന് പറയുന്നത് ഒരിക്കലും മയക്കുമരുന്ന് കൊടുത്ത് മതം മാറ്റുന്നതിനെയല്ല ശരിക്കും നാർക്കോ ജിഹാദ് എന്ന് പറയുന്നത്. അത് വളരെ ലോ ലെവലിൽ നടക്കുന്ന പ്രണയവുമായി ബന്ധപ്പെട്ട് മയക്കുമരുന്ന് കൂടെ അതിനകത്ത് ആഡ് ചെയ്യുന്നത് മാത്രമല്ല, അത് പ്രധാനമായിട്ട് അത്തരം മയക്കുമരുന്നൊക്കെ ലവ് ജിഹാദിന്റെ ഭാഗമാണ്. നാർക്കോ ജിഹാദ് എന്ന് പറയുന്നത് അതിനേക്കാൾ ഒത്തിരി ഹ്യൂജ് ഇമ്പാക്ട് ഉള്ള ഒന്നാണ്. നാർക്കോ ജിഹാദിന് പ്രധാനമായും രണ്ട് രീതികളാണുള്ളത്. ആ രണ്ട് വശങ്ങള് അൽജസീറ റിപ്പോർട്ട് ചെയ്ത് 2005 അൽജസീറ റിപ്പോർട്ട് ചെയ്ത ഒരു സ്റ്റേറ്റ്മെന്റ്, യു എസിലെ ഒരു കോടതിയിൽ ഡോക്യുമെന്റ് ചെയ്യപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കോടതിയിൽ വന്ന ഒരു ഇൻഡിക്ട്മെന്റിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിക്കാം. മുഹമ്മദ് ഹു വാസ് ബ്രോട്ട് ഇൻ ന്യൂയോർക്ക് ലാസ്റ്റ് വീക്ക് ടോൾഡ് മെമ്പേഴ്സ് ഓഫ് ഹിസ് ഓർഗനൈസേഷൻ, ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ അറസ്റ്റ് ചെയ്തപ്പോൾ മുഹമ്മദ് എന്നൊരു വ്യക്തി ആ ഓർഗനൈസേഷനിലെ ഇസ്ലാമിക ടെററിസ്റ്റ് ഓർഗനൈസേഷനിലെ അംഗങ്ങളോട് പറഞ്ഞ കാര്യം കോടതിയിൽ വന്ന സ്റ്റേറ്റ്മെന്റ്, അതായത് കോടതിയിൽ ഡോക്യുമെന്റ് ചെയ്യപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണത്. ഓക്കെ, അൽജസീറയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഹി സെഡ് സെല്ലിംഗ് ഹെറോയിൻ ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്, ഹെറോയിൻ എന്ന മയക്കുമരുന്ന് അമേരിക്കയിൽ വിൽക്കുന്നത് വാസ് ആൻ ആക്ട് ഓഫ് ജിഹാദ്. അവൻ പറയുന്നത് അത് ജിഹാദിന്റെ പ്രവൃത്തിയാണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ വേർ ടേക്കിംഗ് അമേരിക്കൻസ് മണി ഫോർ എ പ്രോഡക്റ്റ് ദാറ്റ് വുഡ് കിൽ ദം. അവര് അമേരിക്കക്കാരുടെ മരുന്ന് കൊടുത്തിട്ട്, ഈ മയക്കുമരുന്ന് കൊടുത്ത് അമേരിക്കക്കാരുടെ സമ്പത്ത് എടുക്കുകയും അത് മാത്രമല്ല അവരെ കൊല്ലാൻ സാധിക്കുന്ന ഒരു സാധനമാണ് അവരെ കൊണ്ട് തീറ്റിക്കുകയും ചെയ്യുന്നത്. രണ്ടു വിധത്തിലാണ് അതിന്റെ ഗുണം. ഈ കിട്ടുന്ന മണി ജിഹാദിന് വേണ്ടി ഉപയോഗിക്കാം, യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇത് ഈ മയക്കുമരുന്ന് തന്നെ ഒരു ജിഹാദിന്റെ പ്രവൃത്തിയാണ്. കാര്യം അതുകൊണ്ട് ആളുകളെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഡബിൾ ജിഹാദാണ് ലിറ്ററലി പറഞ്ഞ നാർക്കോ ജിഹാദ്. അല്ലാതെ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് ജ്യൂസിനത്തിച്ച് പ്രണയം നടിച്ച് കൊണ്ടുവന്നിട്ട് ജ്യൂസിനത്തിച്ച് മയക്കുമരുന്ന് കൊടുത്ത് ആ മയക്കുമരുന്ന് അവളെ കൊണ്ട് കുടിപ്പിച്ച് അവളെ ഒരു അഡിക്റ്റ് ആക്കി ഒരു മതം മാറ്റുക എന്നുള്ളതിനേക്കാൾ ഉപരി മൊത്തത്തിൽ ലോകത്തിലെ ഡ്രഗ് ട്രേഡ് അതിനെ തന്നെ സ്വാധീനിക്കുന്ന തരത്തിൽ മയക്കുമരുന്ന് ഒഴുക്കി അമുസ്ലിം രാജ്യങ്ങളെ അസ്ഥിരത സൃഷ്ടിക്കുക എന്നുള്ളതാണ് പ്രധാനമായും നാർക്കോ ജിഹാദ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ആക്ട് ഓഫ് ജിഹാദ് ആണെന്നുള്ള കോടതിയിൽ സ്റ്റേറ്റ്മെന്റ് നടത്തിയത് മുഹമ്മദ് എന്നറിയപ്പെടുന്ന ഒരു മുസ്ലിമാണ്. അത് ഒഫീഷ്യലി ഡോക്യുമെന്റ് ചെയ്തതും പബ്ലിഷ് ചെയ്തതും അൽജസീറ പത്രമാണ്. ഇത് ഇവര് മാത്രം ചെയ്യുന്നതല്ല, ഹിസ്ബുള്ള ഇത്തരത്തിലുള്ള നാർക്കോ ജിഹാദ് ഹിസ്ബുള്ള ചെയ്തതായിട്ട് രേഖപ്പെടുത്തി. ഞാൻ പറഞ്ഞ പോലെ അൽ അറേബ്യ പത്രത്തിലാണ് അത് വന്നത്. ഹിസ്ബുള്ളയുടെ നാർക്കോ ജിഹാദ് എന്ന പേരിൽ തന്നെയാണ് ആ വാർത്ത പബ്ലിഷ് ആയത്. അപ്പൊ ഇത്തരത്തിലുള്ള അത് പബ്ലിഷ് ചെയ്യപ്പെട്ട 2018 നവംബർ 28 തീയതി അൽ അറേബ്യയിൽ അതിന്റെ ഹെഡിങ് തന്നെ ഹിസ്ബുള്ളാസ് നാർക്കോ ജിഹാദ്. ഹിസ്ബുള്ള എന്ന് വെച്ചാൽ ഒരു ഇസ്ലാമിക ഭീകര സംഘടനയാണ് ഹിസ്ബുള്ള, ഈ ഇസ്രായേലിനെതിരെ റോക്കറ്റ് ഇടുന്ന ടീമാണ്. നാർക്കോ ജിഹാദ് എന്ന കൃത്യമായ ടേംഡ് പ്രയോഗമാണ് ഈ അൽ അറേബ്യ എന്ന സൗദി അറേബ്യൻ പത്രം നടത്തിയത്. അപ്പോ ഇത്തരത്തിൽ രണ്ട് രീതിയിൽ, അതായത് മയക്കുമരുന്ന് ഒഴുക്കി അമുസ്ലിം രാജ്യങ്ങളിലെ മുസ്ലിങ്ങളല്ലാത്ത ജനങ്ങളെ നശിപ്പിക്കുക, അതോടൊപ്പം അവരുടെ സമ്പത്ത് എടുത്തിട്ട് അതുപയോഗിച്ച് ജിഹാദ് നടത്തുക, ഇങ്ങനെ രണ്ട് എഡ്ജുള്ള ഒരു സ്വേർഡ്, ഒരു ഇരുവായ്ത്തല മൂർച്ചയുള്ള ഒരു വാളാണ് ഈ പറയുന്ന നാർക്കോ ജിഹാദ് എന്ന് പറയുന്നത്. അതിനെ ഒരു പെണ്ണിൽ പ്രണയവും ഒരു പെൺകുട്ടിക്ക് ഇച്ചിരി ജ്യൂസ് കൊടുത്ത് മയക്കി ആ പെൺകുട്ടിയെ മതം മാറ്റുന്നതായിട്ട് ഡൗൺ സൈസ് ചെയ്യരുത് എന്നാണ് എന്റെ അപേക്ഷ. അതൊരു ഡൗൺ സൈസ് ചെയ്യപ്പെടേണ്ട ഒരു ക്രൈം അല്ല. അത് മുസ്ലിങ്ങളെ ഈ മരുന്നടിക്കുമ്പോൾ മരുന്നിനെ മുസ്ലിമാണോ ഹിന്ദു ആണോ നോക്കിയിട്ടല്ല മരുന്ന് ഒരാളെ കൊല്ലുന്നത്, അത് ഏത് മതമാണെങ്കിലും കൊല്ലപ്പെടും. അതുകൊണ്ട് ഈ മയക്കുമരുന്ന് വ്യാപകമായാൽ അത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കും എന്നൊക്കെ പറയുന്നത് മുസ്ലിങ്ങളുടെ ഒരു ചിന്ത മാത്രമാട്ടോ, അത് നിങ്ങളെ അവസാനം ബാധിക്കും. കാര്യം എല്ലാ ഈ കൂടോത്രം കൂടെ നടന്ന് ഉപദ്രവിക്കുന്നു പറയുന്ന പോലെ അന്യനെ ഉപദ്രവിക്കുകയാണെങ്കിൽ കൂടോത്രം ചെയ്യും, അത് അവസാനം സ്വയനാശത്തിലായിരിക്കും അവസാനിക്കുക എന്ന് പണ്ടുള്ളവർ പറയാറുണ്ട്. അതുപോലെയാണ് മയക്കുമരുന്ന് ഇസ് എ ഡേർട്ടി ബിസിനസ്, അത് ചെയ്താൽ അത് വാളെടുക്കണം വാളാലി ആയിരിക്കും എന്നുള്ള ഓർമ്മ കൂടെ ഇവർക്ക് ഉണ്ടാവണം. അതിന്റെ കാരണം കൂടെ ഞാൻ പറയാം. ലോകത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഓപ്പിയത്തിന്റെ 2020 ലോകത്ത് മുഴുവൻ കള്ളക്കടത്ത് സംഘങ്ങളും ഉണ്ടാക്കിയ ഓപ്പിയത്തിന്റെ, അതായത് മയക്കുമരുന്നായ കറുപ്പിന്റെ 85% പ്രൊഡ്യൂസ് ചെയ്തത് അമേരിക്കൻ ഈ അഫ്ഗാനിസ്ഥാനിലെ ജിഹാദി ഗ്രൂപ്പുകളാണ്. അതായത് താലിബാനാണ് 85% മരുന്ന് ഉണ്ടാക്കി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കള്ളക്കടത്ത് വഴി എത്തിച്ചത്. അപ്പൊ നമുക്ക് ഉദ്ദേശിക്കാം ഒരു ജ്യൂസിൽ ഒരു ഗുളിക ഇട്ട് കൊടുക്കുന്നതല്ല നാർക്കോ ജിഹാദ്, ഇറ്റ്സ് എ ഹ്യൂജ്, അതായത് അമുസ്ലിം രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി വൻതോതിൽ മയക്കുമരുന്ന് ഒഴുക്കുന്നതാണ്. കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ തമിഴ്നാട് കേരള തീരത്തു നിന്ന് 1,000 കോടി രൂപയുടെ മയക്കുമരുന്നുമായിട്ട്, MDMA മയക്കുമരുന്നുമായിട്ട്, 1-2 രൂപയുടെയല്ല 1,000 crore rupees മയക്കുമരുന്നുമായിട്ടാണ് രണ്ട് മുസ്ലിങ്ങളെ, ശ്രീലങ്കൻ മുസ്ലിങ്ങളെ അറസ്റ്റ് ചെയ്തത്. മയക്കുമരുന്ന് ഉണ്ടാക്കിയ സിറിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് കടത്തുന്ന വഴിക്ക് അവരെ അറസ്റ്റ് ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കുക എത്ര ഹ്യൂജ് മാഗ്നിറ്റ്യൂഡിലുള്ള ഒരു
പ്രോബ്ലമാണ് നാർക്കോ ജിഹാദ് എന്ന്. അതുകൊണ്ട് തന്നെ അതിനെ ഈ ഒരു ജ്യൂസിൽ മയക്കുമരുന്ന് നിരത്തി കൊടുക്കുന്നതൊക്കെ നാർക്കോ ജിഹാദിനെ വ്യാഖ്യാനിക്കാൻ അതിന്റെ വലിപ്പം കുറച്ച് കാണാനേ ഉപകാരപ്പെടുത്തുള്ളൂ. അത് നാർക്കോ ജിഹാദ് അല്ലെന്നല്ല, പക്ഷേ അതൊന്നും അല്ല, അതിനേക്കാൾ 1000 മടങ്ങ് വലുതാണ് നാർക്കോ ജിഹാദിന്റെ വ്യാപ്തി എന്ന് പറയുന്നത്. താങ്ക് യു ബ്രദർ. മോഡറേറ്റേഴ്സിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു അവസാന ചോദ്യത്തിന് ശേഷം ഓഡിയൻസിലേക്ക് പോകാം. ചോദ്യം ഇതാണ്.